സംസ്ഥാനത്തെ സർക്കാർ ആശുപത്രികളിലേക്കുള്ള അർബുദ രോഗ മരുന്നുകളടക്കം 268 മരുന്നുകൾക്ക് ടെൻഡർ എടുക്കാൻ കമ്പനികളില്ല. സർക്കാർ കോടികളുടെ കുടിശ്ശിക വരുത്തിയതോടെ കമ്പനികൾ ടെൻഡറിൽ നിന്ന് വിട്ടുനിന്നതാണ് പ്രശ്നം. ഇതോടെ സർക്കാർ ആശുപത്രികളിലെ സൗജന്യ മരുന്ന് വിതരണം പാളി തുടങ്ങി. സ്പെഷ്യാലിറ്റി മരുന്നുകളടക്കം 859 മരുന്നുകൾക്കാണ് മെഡിക്കൽ കോർപ്പറേഷൻ ടെൻഡർ വിളിച്ചത്. എന്നാൽ 591 മരുന്നുകൾക്ക് മാത്രമാണ് ടെൻഡർ എടുക്കാൻ കമ്പനികളെ കിട്ടിയത്. വില കൂടിയ ആന്റിബയോട്ടിക്കുകൾ, അർബുദ രോഗത്തിനുള്ള മരുന്നുകൾ എന്നിവയ്ക്കടക്കം 268 മരുന്നുകൾക്ക് ഒരു കമ്പനി പോലും എത്തിയില്ല. വില കൂടിയ ആന്റിബയോട്ടിക്കായ മെറോപ്പനം, ക്ലോക്സാസിലിൻ, ജനിരോഗത്തിന് നൽകുന്ന ലെവിട്രാസെറ്റാം, സ്ട്രോക്ക് വരുന്നവർക്ക് അടിയന്തരമായി നൽകുന്ന ആൾട്ടിപ്ലേസ്, ഇമ്മ്യൂണോഗ്ലോബുലിൻ അടക്കം മരുന്നുകൾക്ക് ക്ഷാമം നേരിടുകയാണ്. ആൾട്ടിപ്ലസ് പുറമേ നിന്ന് വാങ്ങണമെങ്കിൽ 43,000 രൂപ നൽകണം. മരുന്ന് വിതരണം ചെയ്ത വകയിൽ കമ്പനികൾക്ക് നൽകാനുള്ള തുക കുടിശ്ശിക വരുത്തുന്നത് പതിവായതോടെ പല വമ്പൻ കമ്പനികളും ടെൻഡറിൽ നിന്ന് വിട്ടുനിൽക്കുകയാണ്. അതേസമയം ടെൻഡർ എടുക്കാൻ ആളില്ലാത്ത മരുന്നുകൾ കാരുണ്യ ഫാർമസി വഴി വാങ്ങി നൽകുമെന്നാണ് മെഡിക്കൽ കോർപ്പറേഷന്റെ വിശദീകരണം. 31 മാർച്ച് വരെയുള്ള കുടിശ്ശിക നൽകിയിട്ടുണ്ടെന്നും റീടെൻഡർ സാധ്യതകൾ പരിശോധിക്കുന്നുണ്ടെന്നും കോർപ്പറേഷൻ അധികൃതർ അറിയിച്ചു. PR പ്രവീണ, ഏഷ്യാനെറ്റ് ന്യൂസ്, തിരുവനന്തപുരം.